നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് ആരംഭിച്ചതിന് ശേഷം ഡീസൽ ഉപഭോഗം ഗണ്യമായി കുറഞ്ഞുവെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം ഇതിനു മുൻപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇലക്ട്രിക് ബസ് വളരെ നഷ്ടമാണ് എന്നാണ്, ലാഭകരമല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം പിന്നീട് കൃത്യമായ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇനി തന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും താൻ തയ്യാറാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. തന്റെ തെറ്റ് നിയമസഭയിൽ പൂർണ്ണമായും അദ്ദേഹം തിരുത്തിയിരിക്കുകയാണ്. താൻ പറഞ്ഞത് പൂർണ്ണമായും തെറ്റല്ല എന്നും, പക്ഷേ അതുവഴി അത് പൂർണ്ണമായും നഷ്ടമല്ല എന്നും, മറ്റൊരു ഘട്ടത്തിൽ അത് ലാഭമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നുമാണ് നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇലക്ട്രിക് ബസ് സംബന്ധിച്ച് മന്ത്രിയും സർക്കാരും തമ്മിൽ ഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ഇലക്ട്രിക് ബസ് പരീക്ഷണം പരാജയമാണെന്ന് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്ന് മന്ത്രിക്കെതിരെ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. എന്നാൽ ഇലക്ട്രിക് ബസ് ഡീസൽ ചെലവ് കുറച്ചുവെന്ന് മന്ത്രി സഭയിൽ സമ്മതിച്ചു. പ്രതിദിനം ഡീസൽ ചെലവ് 30 ലക്ഷം കുറയ്ക്കാനുള്ള നടപടി KSRTC ആരംഭിച്ചു എന്നും മന്ത്രി പറഞ്ഞു. രാത്രികാലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ രാത്രി ആളില്ലാതെ തിരിച്ചുവരുന്നത് ഒഴിവാക്കാൻ സ്റ്റേ സർവീസുകൾ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ബസ് ജീവനക്കാർക്കുള്ള താമസ സൗകര്യം തദ്ദേശ സ്ഥാപനങ്ങളോ റെസിഡൻസ് അസോസിയേഷനുകളോ ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഡീസൽ ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചോ ഈ ബസ്സുകൾ ലാഭത്തിലാണോ എന്ന ചോദ്യത്തിന് മന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയിട്ടുമില്ല. മന്ത്രിയുടെ ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം വിവാദമായതിനു ശേഷം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല എന്ന് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിരുന്നു. ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല എന്നും, ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ്. ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടത്തുന്നുമുണ്ട്. തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. താൻ ആരെയും ദ്രോഹിക്കാറുമില്ല. കേരളത്തിൽ നികുതി കൂടുതലുമാണ്. അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നു. ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിയുടെ വിവാദ പരാമർശത്തിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഇലക്ട്രിക് ബസ് കാരണം ലാഭത്തിലാകാൻ കാരണമുള്ള ഡീസൽ ബസ്സുകളുടെ ഉപയോഗം കുറയുന്നു അടക്കമുള്ള കാര്യം, ഡീസൽ വാങ്ങുന്നത് കുറയുന്നു അടക്കമുള്ള കാര്യങ്ങൾ, അത് KSRTC തന്നെയാണ് ലാഭമുണ്ടാക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു നഷ്ടമുണ്ടെങ്കിൽ ഒരു ലാഭവും ഉണ്ടാകുന്നു എന്ന് വ്യക്തമാവുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റ് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണെങ്കിൽ അത് എത്രയും വേഗം തന്നെ തിരുത്താൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതൊരു തിരുത്തലിന്റെ രീതിയിലാണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടായിട്ട് നമുക്ക് സഭയിൽ നിന്ന് തന്നെ വായിച്ചു കേൾക്കാം.